Stop it!
കണ്ണൂർ കാൽടെക്സിൽ SFI പ്രവർത്തകരും പോലീസും തമ്മിലുന്തും തള്ളും. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനിടെ ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹന് പരിക്ക്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സംസ്ഥാന ഭാരവാഹികളെ അടക്കം അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. മനോജുമായി ചേർന്ന് വിശദാംശങ്ങളുമായി മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് കണ്ണൂരിലും റോഡ് ഉപരോധം നടന്നത്. ഏതാണ്ട് 25 മിനിറ്റോളം കാൽടെക്സിൽ ദേശീയപാത ഉപരോധിക്കുകയാണ് പ്രവർത്തകർ ചെയ്തത്. SFI പ്രവർത്തകരാണ് ശക്തമായ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാക്കിയത്. ഇതിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കോലം കത്തിക്കുകയും ചെയ്തു. റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. തുടർന്ന് ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹൻ്റെ നേതൃത്വത്തിൽ പോലീസ് അവിടെ എത്തുകയും ഈ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇൻസ്പെക്ടർ PA ബിനു മോഹന് കൈക്ക് പരിക്കേറ്റത്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഈ പോലീസ് വാഹനത്തിൻ്റെ വാഹനത്തിൽ ഇടിച്ചാണ് ഈ കൈക്ക് പരിക്കേറ്റിട്ടുള്ളത്. കണ്ണൂർ AKG ആശുപത്രി ഇൻസ്പെക്ടർ ചികിത്സ തേടുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 7:30 പ്രവർത്തകർ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാപകമായി തന്നെ ഈ ഇത്തരം പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഗവർണറും SFI പ്രവർത്തകരും തമ്മിലുള്ള ഒരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ പോലീസ് സ്വീകരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ കണ്ണൂരിൽ ഏറെ നേരം വാക്കേറ്റവും നടന്നു. പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് SFI പ്രവർത്തകർ നീങ്ങിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം വാക്കേറ്റം നടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രവർത്തകരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷമാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷിനിത്.